നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് തുതിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് ഈസി ആക്സസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ആദ്യം പറഞ്ഞുതരാം. വാട്ടർ മെട്രോ വളരെ അടുത്താണ്, അതുപോലെ മെയിൻ മെട്രോ സ്റ്റേഷൻ അടുത്ത് വരാൻ പോകുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ജസ്റ്റ് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കളക്ട്രേറ്റിലേക്കും അത്രയും തന്നെയാണ് കിലോമീറ്റർ വരുന്നത്. നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 9 വില്ലകൾ വരുന്ന ഒരു വില്ല കോമോഡിനകത്താണ്. അതിൽ 4 സെൻറ്റ് 470 ലിങ്സും വരുന്ന ഭൂമിയിൽ 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാലര മീറ്റർ വൈഡ് റോഡ് ഡെഡ് എൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്താണ്. നമുക്ക് വില്ലയിലേക്ക് വരാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിലുകൾ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് വർക്കുകൾ വരുന്നുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ കോമ്പൗണ്ടിലേക്ക് വരാം. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് വന്നിട്ടുള്ളത്. നേരെ പോർച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വണ്ടി ഇടാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ടൈലാണ് ഭാഗമായിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് പോവുകയാണ്, നേരെ കിഴക്കോട്ട് വരാം. കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് രണ്ട് വലിയ വണ്ടി നമ്മുടെ മുറ്റത്ത് കിടക്കുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന കിണറാണ്, നല്ല വെട്ടുകൾ പ്രദേശം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. കപ്പിയും കയറൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറായിരിക്കും. കിഴക്ക് ഭാഗം ഇതാണ്, ഇത് വടക്ക് ഭാഗമാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. വീട്ടിലേക്ക് പോകുന്ന, അതായത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് എലിവേഷൻ കാണുമ്പോൾ അതെല്ലാം കാണുന്നുണ്ട്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വടക്കോട്ട് ഫേസ് ചെയ്താണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. നേരെ വടക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിൽ പടിഞ്ഞാറോട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. 2-പീസ് ഡോറ് വന്നിട്ടുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ്, ലെപ്പോത്ര ഗ്രാനൈറ്റാണ് വന്നിട്ടുള്ളത്. നേരെ നമ്മളകത്തേക്ക് വരികയാണ്. തേക്കിൽ തന്നെയാണ് ഡോറ് തീർത്തിട്ടുള്ളത്. ഡിസൈൻ വർക്കുകളൊക്കെ കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു തേക്കിൽ തീർത്ത 2-പീസ് ഡോറാണ് വന്നിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ്. നല്ല വലിപ്പമുണ്ട് ലിവിങ് സ്പേസിന്. മാത്രമല്ല ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേലെയായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കളർ പാറ്റേണിലാണ് അത് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. മൾട്ടി വുഡിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും വേറൊരു ഡിസൈനിലാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല ഫാൻസി ലൈറ്റുകളും അതുപോലെ തന്നെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. 3-ഫേസ് കണക്ഷനാണ് വരുന്നത്. DB യൂണിറ്റ് വരുന്നതെല്ലാം 3-ഫേസ് തന്നെയാണ്. പിന്നെ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്, അതും മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഇതും ഡബിൾ ഹൈറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരു സൈഡിലുള്ള ഭിത്തി ആണെന്നുണ്ടെങ്കിലും ചെങ്കല്ലിൻ്റെ ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് ചെങ്കല്ലിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് വരുന്ന സാധനമാണ്. അത് നല്ല ഭംഗിയിൽ അത് മൊത്തത്തിൽ, അതായത് തെക്ക് വശത്തെ ഭിത്തി മൊത്തം ആ ടൈല് കൊണ്ട് തന്നെ ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഭാഗത്താണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒരു കൗണ്ടർ ടൈപ്പ് വാഷ് ബേസിനാണ് വന്നിട്ടുള്ളത്. ജാഗ്വർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ പില്ലർ കോക്ക് വരുന്നത് ജാഗ്വർ തന്നെയാണ്, വാഷ് ബേസും വരുന്നത് ജാഗ്വറാണ്. ലെപ്പോത്ര ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഒരു കൗണ്ടറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് ഡ്രോയർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു മിറർ വരാനുണ്ട്. പിന്നെ ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വന്നിട്ടുണ്ട് ലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ടൗൾ റാഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടിവുഡിൻ്റെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പവർ സ്വിച്ചസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബെഡ്റൂമാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 14.5 നീളം ഉണ്ടാവും, 11.5 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കസറസ് നമ്മൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ കബോർഡ് കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കബോർഡ് വരുന്നുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കയറുന്ന എൻട്രൻസിൽ തന്നെ ഇവിടെയായിട്ട് വലിയൊരു മിറർ വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് സിറേഡയാണ് വന്നിട്ടുള്ളത്.
ഫ്ലഷ് വാൽവാണ് വന്നിട്ടുള്ളത്. പിന്നെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്, ഡയവേർട്ടർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ തന്നെ രണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എക്സോസ്റ്റ് വയ്ക്കാനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോകണം, നേരെ കിച്ചണിലേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഡ്രോയേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മൾട്ടി വുഡിൽ പി വി സി ലാമിനേഷൻ ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. മേലെ എല്ലാം ഏകദേശം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഹുഡും ഹോബും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നല്ലൊരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള പൊസിഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പം ആ സ്റ്റോർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പവർ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സം പാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ടു വേ മിക്സഡ് ടാപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിലുള്ള നല്ല ജാഗ്വർ എന്നൊരു കമ്പനിയുടെ ഒരു മിക്സഡ് ടാപ്പാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സിങ്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നല്ലൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതായത് വാട്ടർ ലൈനും വേസ്റ്റ് ലൈനും കണക്ട് ചെയ്യാനുള്ള പ്ലംബിംഗ് വർക്കുകളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ടൈലിട്ട് ഭംഗിയാക്കിയിട്ട് നല്ലൊരു വർക്ക് ചെയ്ത് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. മൊത്തം 4 ബെഡ്റൂമുകളാണ്. താഴെ 2 ബെഡ്റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇത് വടക്ക് ഭാഗമാണ്, 3 പാളി ജനൽ. ഇത് കിഴക്ക് ഭാഗമാണ്, ഓരോ പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 നീളമുണ്ട്. ഏകദേശം 11 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഒരു വലിയൊരു ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വന്നിട്ടുള്ളത്. ഫ്ലഷ് വാൽവ് വന്നിട്ടുണ്ട്. ഡയവേർട്ടർ വന്നിരിക്കുന്നതൊക്കെ സെറ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടൈപ്പ് വാഷ് ബേസിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മേലെ എക്സോസ്റ്റ് കൊടുക്കാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് തന്നെയാണ്. ഭിത്തിയും കൊടുത്തിരിക്കുന്നത് മാറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റ് ടൈലാണ് മൊത്തത്തിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന സ്റ്റീലിൻ്റെ ഹാൻഡിലിൽ ടഫൻഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് കയറുന്ന രീതിയിൽ, അതായത് ക്ലോക്ക് വൈസ് കയറാൻ പറ്റും. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതെല്ലാം ലെപ്പൂത്ര ഗ്രാനൈറ്റ് വെച്ച് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന, അതായത് തെക്ക് വശത്തുള്ള ഭിത്തിയിലുള്ള ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് നന്നായിട്ട് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടൊരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. പെർഗോളയാണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വന്നു. നല്ല വലിപ്പമുള്ള അപ്പർ ലിവിങ് സ്പേസ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ നമുക്കവിടെ വരുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് ഡിസൈനിലാണ് അത് വന്നിട്ടുള്ളത്. മേലെയായിട്ടും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇത് വടക്ക് ഭാഗമാണ്, 3 പാളി ജനൽ. ഇത് കിഴക്ക് ഭാഗമാണ്, ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നതിലും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ടേബിള് നമുക്ക് കൊടുക്കാം. പിന്നെ എസിയുടെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 നീളമുണ്ട്. 11 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, ഫ്ലഷ് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ, റെയിൻ ഷവർ, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന അതേ ഫിറ്റിങ്സ് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അത് പടിഞ്ഞാറ് ഭാഗമാണ്, 3 പാളി ജനൽ. ഇത് വടക്ക് ഭാഗമാണ്, അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാൻ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 നീളമുണ്ട്. 11 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇതിൻ്റെ ടൈൽ പാറ്റേണും നല്ല ഭംഗിയാണ് കാണാൻ. അതായത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്, മാറ്റ് ടൈൽ തന്നെയാണ് വരുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വരുന്നുണ്ട്, ഫ്ലഷ് വാൽവ് വരുന്നുണ്ട്, പിന്നെ ഇത് ഡയവർട്ടറാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിന് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടൈൽ പാറ്റേൺ തന്നെയാണ്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാണ്, നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിൽ ഒരു വുഡിൻ്റെ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് വന്നിട്ടുള്ളത്. മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പോയിൻ്റ് വരുന്നുണ്ട്. ഇത് പ്ലഗ് പോയിൻ്റ്, വാട്ടർ ലൈൻ, അതിൻ്റെ ബേസ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാം. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത്, സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു നേരെ സ്റ്റീപ്പായിട്ട് കയറുന്ന രീതിയിലല്ല, ഒന്ന് ലാൻഡ് ചെയ്ത് കയറുന്ന രീതിയിൽ നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണിയാണ്, നേരെ ബാൽക്കണിയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. ഒരു രണ്ട് ചെയറിനുള്ള സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫുണ്ട് ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. ആ ബാങ്കിൽ നമുക്ക് ചെടിയിൽ വെക്കാനുള്ളൊരു സ്പേസും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്ക് LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ റൗണ്ട് സർക്കിൾ പോലെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. 4 സെൻറ്റും 470 ലിങ്ക്സും വരുന്ന ഭൂമിയിൽ 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസ് 2 സ്പേസിൽ വരുന്നുണ്ട്. ഒന്ന് ലിവിങ് സ്പേസിൽ വരുന്നുണ്ട്, പിന്നെ ഡൈനിങ് സ്പേസിലും വരുന്നുണ്ട്. മനോഹരമായിട്ട് ഫ്രണ്ട് എലിവേഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 1,05,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോയിലൂടെ ഈ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എടുത്ത് പറയുകയാണ്, അവരെ ഈ വീട് വീഡിയോയിലൂടെ കാണുവാനും അതുപോലെ തന്നെ അവരെ പ്രിയപ്പെട്ടവരെ വീട് കാണിച്ചു കൊടുക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്താൻ വേണം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.